ഫിഷിനാണ് കിട്ടിയിട്ടുള്ള ഏറ്റവും വലുപ്പം കൂടുതൽ. പിന്നെ വന്നിട്ട് ട്രൈബ്സിനാണ് മീൻ പിടിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്ന കുറച്ച് ഇടുക്കി കാഴ്ചകൾ കാണാൻ കേട്ടോ. ഇനി അങ്ങോട്ട് ഫുൾ ഇടുക്കിയിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇടുക്കി ഡാമിലെ ബോട്ടിങ് ഒന്ന് ആസ്വദിക്കുക കേട്ടോ. അപ്പം നേരെ അതിൻ്റെ വീഡിയോയിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ എപ്പിസോഡായിട്ടാണ് ഓരോരോ കാഴ്ചകൾ കാണിക്കുന്നത് കേട്ടോ. കാരണം വീഡിയോ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഓരോരോ കാഴ്ചകളായിട്ട് കാണാം. അങ്ങനെ ചെറുതോണി എത്തി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണിത്. ഒരാൾക്ക് 155 രൂപ. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഞാൻ ബോട്ടിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ബോട്ടിങ്ങിന് അവിടെ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ വന്നപ്പം ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി വിട്ടുപോയായിരുന്നു സിപ്പ് ലൈൻ. അപ്പം നമുക്ക് അത് ചെയ്യാം കിഡ്സിൻ്റെ കേട്ടോ. അഡ്വഞ്ചർ ടവർ എന്നാണ് പറയുന്നത്. മൂന്നാല് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതിൻ്റെ മേളിൽ കയറിയിട്ട്. അതിലേക്കിടെ തൂങ്ങി കയറാൻ മതി. ഇതിലേക്കിടെ ചാടി ചാടി കിടക്കാം. അങ്ങനെ കുറച്ച് അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ താഴെ ഹിൽ വ്യൂ പാർക്കിൻ്റെ ആ താഴത്തെ സ്ഥലമില്ലേ, ഇതുണ്ടോ ആ കാണുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഈ സിപ്പ് ലൈൻ പോകുന്നത് കേട്ടോ. ഇതിവിടെ വെള്ളമാണ് കേട്ടോ. ആ എന്തായാലും ഒരു ഒന്ന് രണ്ടാളി വെള്ളമാണ് കേട്ടോ അവിടെ. വളരെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. നേരെ നമുക്ക് താഴത്തു പോവാം. അപ്പോൾ ഈ സിപ്പ് ലൈൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകട്ടെ. ഞാൻ ആദ്യമായിട്ട് ചെയ്യണേ. എന്തായാലും ഇവിടുന്ന് ആ റോപ്പേക്കടെ തൂങ്ങി അപ്പുറത്തോട്ട് പാർക്കിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ ആ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ അമലു ഗോപി തന്നെ ആളാട്ടോ. ഈ സാധനത്തിൽ ഒരു ഹാമസ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിട്ടിട്ട് ഈ ലൈനൊക്കെ തൂങ്ങി താഴ്ത്തിട്ട് പോവാം. സുഹൃത്തുക്കൾ, നമ്മൾ 26 സെക്കൻഡ് കൊണ്ട് താഴെ ചെല്ലുന്നാട്ടോ പറഞ്ഞേ. അപ്പോൾ ഇവിടെ നേരെ അങ്ങ് പോവാട്ടോ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ദേ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ചാടും കേട്ടോ. അയ്യോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. 26 സെക്കൻഡ് കൂടെ നമ്മൾ അവിടെ ചെല്ലുന്നാട്ടോ പറഞ്ഞേ. എന്തായാലും നോക്കാം ആ ഒരു കാഴ്ച. ചേട്ടൻ പോട്ടോ. ഞാൻ 80 സംതിങ് കിലോ. ഓ, ഞാൻ അവിടുത്തെ ഇവിടെ തൂടെ ഇടിച്ച് തവളടിയായിരുന്നു. ഇത്ര ഹൈറ്റ് കൂടെ ശരിക്കും ആദ്യം ഇട്ടോ ഞാൻ കേട്ടോ. അതുകൊണ്ടോ നല്ല വേറെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അപ്പോൾ ഇത് താഴെ ഒരു ചേട്ടൻ വന്ന് ലോക്ക് ഇട്ടു കേട്ടോ. അവിടെ നല്ല സ്പീഡ് വന്നെ. അപ്പോൾ ബ്രേക്ക് ഇട്ടോ. ഞാനവിടെ പെട്ടെന്ന് ഒന്ന് നിന്നു കേട്ടോ. നിങ്ങൾ ക്യാമറയിൽ കണ്ടോ എന്ന് അറിയത്തില്ല. 130 മീറ്റർ ഉണ്ടല്ലോ നമ്മൾ വന്നേ. അപ്പോൾ ഇതിന് 150 rupees ആണ് ചാർജ്. അപ്പോൾ എല്ലാവരും വരുക, ഈ ആക്ടിവിറ്റി എൻജോയ് ചെയ്യുക. ഓക്കെ, നമ്മുടെ പേര്? എൻ്റെ പേര് സതീഷ്. സതീഷ് അല്ലേ? ഓക്കെ സതീഷ്. അടിപൊളിയായിട്ടാണ് ഇടിക്കുന്നത് കിടക്കുന്നത്. അങ്ങനെ ബോട്ടിങ്ങിന് ടിക്കറ്റ് കിട്ടിയിട്ടോ. 10-12 പേരാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു 8 പേരുണ്ട്. അപ്പം ഞാനിങ്ങനെ കൂടി എന്നെ ഇങ്ങനെ ആ കൂട്ടത്തിൽ വിടാൻ തോന്നി. ഇതാ വഴി. അപ്പോൾ നമ്മൾ ബോട്ടിങ് ചെയ്യാൻ വേണ്ടി എത്തി കേട്ടോ. ഇവിടെ അടിപൊളി സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ട് വന്നിട്ടോ ഈ ഒരു സൈഡിൽ ബോട്ടിങ്ങിന്. കണ്ടോ, അതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ അടിപൊളിയാണ്, സൂപ്പർ വ്യൂ. നീണ്ട ജലാശയത്തിലൂടെ നമുക്ക് 1.5 മണിക്കൂറാണ് ബോട്ടിങ്ങിൻ്റെ സമയം കേട്ടോ. എന്തായാലും അടിപൊളി വ്യൂ ആട്ടത്. സൂപ്പർ ദേ, വെള്ളം കിടക്കി കിടക്കാൻ നോക്കി. നമുക്ക് പിന്നെ ഈ സൈഡിൽ കിടക്കി നടന്ന് വേണേൽ അങ്ങോട്ട് പോവുക ചെയ്യാം കേട്ടോ. എന്തായാലും മേളിൽ നമ്മൾ 1-2 ഹെയർ പിൻ വളവുകളൊക്കെ ഇറങ്ങിയാണ് താഴത്തിട്ട് വരുന്നത്. നല്ല അടിപൊളി കാഴ്ചയാണ്. സൂപ്പർ. ഇവിടെ 2-3 ഫാമിലി ഒക്കെ ആണ് കേട്ടോ. മിനിമം ഒരു 10 പേരെങ്കിലും വേണം ബോട്ടിങ്ങിന് വരുമ്പോൾ. അതല്ലേ, 200 ആനകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് കണക്കിൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഡാമിൽ എത്ര അടി വെള്ളമുണ്ട്? ഇന്നിപ്പം 388 അടി വെള്ളമുണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ സീ ലെവൽ 2358 അടി ആണല്ലേ. ഓക്കെ, ഹൈറ്റ്. ഇവിടെ മാക്സിമം നമ്മളെ പ്രളയകാലത്തൊക്കെ, പ്രളയകാലത്ത് നമുക്ക് 2405+2 2407 അടി ഉയരത്തിൽ വെള്ളം വന്നു. പക്ഷേ ശരിക്കും വാട്ടർ ഡെപ്ത് എന്ന് പറയുന്നത് 300-407 അടി ആയിരുന്നു. അത് വരുമ്പോൾ ഈ ഇതിൻ്റെ റൂഫിങ് മുഴുവൻ പോയത് ആ സമയത്താണ്. ഓ, അതായത്
ഈറ്റയില കൊണ്ടായിരുന്നു ഇത് മേഞ്ഞിരുന്നത്. ഇതുണ്ടോ ഈറ്റക്കമ്പൊക്കെ? ആ ശരി ശരി. ഇത് മുഴുവൻ പോയത് ആ ഓളം തല്ലിയാണ്. അതെല്ലേ, അതുവരെ ഓളം കയറുന്നു. നമ്മുടെ ഈ ടീ ബോട്ടിങ് എവിടം വരെ ഉണ്ട്? ഇപ്പം ഡാമിനടുത്ത് വരെ, ഡാമിനടുത്ത് 500 മീറ്റർ അടുത്ത് വരെ പോകുമല്ലേ. ആ ഓക്കെ ഓക്കെ. ടൂറിസം സോണായിട്ട് ഈ ഒരു അരമണിക്കൂറുള്ള ഇതാണ്. അതിന് ഔട്ട്സൈഡിലേക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ഇല്ല, അതുപോലെ ആനിമൽസിന് ഡിസ്റ്റർബ് ആകും, അതുകൊണ്ടൊക്കെ അതില്ല. പേടിയുണ്ടോ പൊട്ടക്കാരൻ? വെരി ഗുഡ്. ഇപ്പൊ എന്തായാലും സേഫ്റ്റിക്ക് വേണ്ടി എല്ലാരും എന്ത് ലൈഫ് ജാക്കറ്റ് കഴിച്ചോട്ടെ. ഞങ്ങള് ബോട്ടിൽ ഫുള്ള് 12 പേരുണ്ടായിരുന്നു കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 2388 അടി ഉയരത്തിലാണ് ഇന്നത്തെ യാത്ര കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം ശരിക്കും ഡെപ്ത് ഉള്ളത് 388 അടിയാണ്. 388 അടി പരമാവധി സംഭരണശേഷി 2405 അടി വരുന്ന സമയത്താണ് തുറന്നു വിടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതാ വെയിറ്റിംഗ് ഷെഡിൻ്റെ റൂഫ് പോയത് 2018 പ്രളയത്തിലാണ്. അതുവരെ വെള്ളം കയറുന്ന ഒരവസ്ഥയിലാണ് തുറന്നു വിടുന്ന മുൻകാലങ്ങളിൽ. ഇപ്പോൾ അതിനൊരു ഒരു നീ ഒരു ഇതുണ്ട്, റൂളുണ്ട്, അതനുസരിച്ചാണ് തുറന്നു വിടുന്നത്. അപ്പോൾ 65 സ്ക്വയർ കിലോമീറ്റർ ആണ് വാട്ടർ സ്പ്രെഡിങ് ഏരിയ. അതിൽ 30 വ്യത്യസ്ത ഇനങ്ങളിൽ പെട്ട മീനുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 80 കിലോയുള്ള മീനാണ് കിട്ടിയിട്ടുള്ള ഏറ്റവും വലുപ്പം കൂടിയത്. പിന്നെ വന്നിട്ട് ട്രൈബ്സിനാണ് മീൻ പിടിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ. ആകെ 105 സ്ക്വയർ കിലോമീറ്റർ ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറി. അതിൽ 90-ൽ പരം ആനകളുടെ കണക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ട് 12 കരടിയുണ്ട്. അതൊക്കെ നമുക്ക് ഈ ക്യാമറ ട്രാപ്പിൽ അറിഞ്ഞതാണ്. പിന്നെ പോത്ത്, മാനം, ലാവ്, കേഴ, വൈൽഡ് ഡോഗ്, പന്നി, കുരങ്ങി, ഇത്ര അനിമൽസ് ഉണ്ട്. 70 വ്യത്യസ്തങ്ങളായ ഉരഗങ്ങൾ, 100-ൽ പരം ചിത്രശലഭം, ഒപ്പം തന്നെ ദേശാടന പക്ഷികൾ ഉൾപ്പെടെ 200-ൽ പരം ബേഡ്സ്, ചന്ദന ഉൾപ്പെടെ 500-ൽ പരം വൃക്ഷങ്ങൾ, സസ്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഡാമിൻ്റെ നിർമ്മാണം 1963 ആരംഭിച്ചിട്ട് 76 പൂർത്തിയാകുന്നത്. അന്ന് 13 വർഷത്തിൽ 110 കോടി രൂപയാണ് മൂന്ന് ഡാമിനും കൂടെ ചിലവുള്ളത്. 220 ലക്ഷം മാൻപവർ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിനാകെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡൽ ഇലക്ട്രിസിറ്റിയുടെ 65% ഈ പ്രോജക്റ്റിൽ നിന്നാണ്, മൂലമറ്റത്താണ് പവർ സ്റ്റേഷൻ ഉള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. കുറുവൻ കുറുത്തി എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബൽ കപ്പിൾസ് ആയിട്ടാണ് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നത്. ശ്രീരാമനും സീതയും വനവാസകാലത്ത് ഇവിടെ വന്നിട്ട് സീത പെരിയാറ്റി കുളിക്കുന്ന സമയം കുറവനും കുറുത്തിയെ നോക്കി എന്നാണ് പറയുന്നത്. അതൊരു തെളിവൊന്നുമില്ല, ഒരു ഒരു ഇത്. അപ്പോൾ അങ്ങനെ അതിൽ അന്ന് കോടതിയും ശിക്ഷയൊന്നും അറിയില്ലല്ലോ, ഒരു തെറ്റിയതിൻ്റെ ശാപമാണ്. അപ്പോൾ ശ്രീരാമൻ അവരെ ശപിച്ചു എന്നാണ് പറയുന്നത്, നിങ്ങൾ വേർ പിരിഞ്ഞ് 2 മലയായി തീരട്ടെ എന്ന്. അതാണ് കുറവൻ കുറുത്തി മലയുടെ ഒരു ഐതിഹ്യം. എന്നാൽ കലിയുഗത്തിൽ നിങ്ങൾക്ക് ഒന്നുചേർന്ന് ശാപമോഷം ഉണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഡാം കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നുചേർന്നു ശാപമോഷം ഉണ്ടായി എന്ന് തെളിവില്ലെങ്കിൽ തന്നെയും ഇടുക്കിയുടെ ആദ്യത്തെ കളക്ടറാണ് ഡി ബാബു പോൾ സാറ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗിരിപർവ് എന്ന പുസ്തകത്തിൽ ഹാസ്യ സാഹിത്യമാണ്, അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന MN നാരായണൻ നായർ മൂവാറ്റുപുഴ സ്വദേശിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മിത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ശരി ശരി, ഇതൊക്കെയാണ് ഇതിൻ്റെ. ഈ മൃഗങ്ങളെ കാണുകയെന്ന് വെച്ചാൽ നമുക്കൊരു ഭാഗ്യം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ കാൽവരി മൗണ്ടി വന്നപ്പോൾ ഇതേ ഇതിൻ്റെ കരയിൽ 2 ആന നിൽക്കണ്ടായിരുന്നു. ഞാൻ അത്രയും ഹൈറ്റിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ എനിക്ക് കാണാമായിരുന്നു, ക്യാമറയ്ക്കകത്ത് അങ്ങനെ അത്രയും 3-5 കിലോമീറ്റർ അകലെയായിരുന്നല്ലോ, അതുകൊണ്ട് കാണത്തില്ലായിരുന്നു. അതുകൊണ്ട് ബോട്ടിലുള്ള ആളുകൾ പറയുന്നുണ്ട്, അയ്യോ ബോട്ടിങ് ചെയ്തിട്ട് ആ മൃഗങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അത് എവിടെ പോയാലും നമുക്കൊരു ഭാഗ്യമാണ്. കൂടുതലും വേനൽക്കാലത്ത് ആനകൾ ഇറങ്ങി വരുള്ളൂ. ആ
ആൽബിൻ ആൽബിൻ്റെ കണ്ണൂരിൽ നിന്ന് വന്നാട്ടോ. കണ്ണൂരിൽ നിന്ന് ഇടുക്കി വന്ന് ബോട്ട് ബോട്ട് യാത്ര ചെയ്യാണ്. അപ്പോൾ എൻ്റെ കുറേ കാണാൻ ഫാമിലി ഫുള്ള് കണ്ണൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവർ അത്രയും ദൂരെ നിന്ന് വളരെ സേഫായിട്ടോ ബോട്ടിങ് ചെയ്യാൻ ആരും പേടിക്കൊന്നും വേണ്ട. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നല്ല സേഫായിട്ട് ബോട്ടിങ് ചെയ്യാം. വരിക ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വേണ്ടി ബോട്ടിങ് ചെയ്യില്ല, അതാണ് ഒരു കുഴപ്പം. മിനിമം ഒരു 10 പേരെങ്കിലും വേണം. അപ്പോൾ നമുക്ക് ഇവിടെ അത്ര ആളുകളുണ്ടെങ്കിൽ അത് ബോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ആ 10 പേരുടെ പൈസ കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം അവിടെ കേട്ടോ. എന്തായാലും ചുറ്റും നല്ല മലനിരകളിലെ നടുവിലൂടെ ബോട്ടിങ് ഒരു അനുഭവം തന്നെ കേട്ടോ. നല്ല കാറ്റൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ബോട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് അരമണിക്കൂർ ബോട്ടിങ് അവസാനം ചെയ്ത് നമ്മൾ കരയിലോട്ട് അടുക്കുക കേട്ടോ. നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തേക്കണം. അവിടെ രണ്ട് മൂന്ന് ആളുകൾ ഇങ്ങനെ ബോട്ട് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ അത് ഒരുപാട് ആളില്ലാത്തതുകൊണ്ട് അവർക്ക് അവർ വെയിറ്റ് ചെയ്യുവാണ്. ഉച്ചയ്ക്ക് 1:30 to 2:30 വരെ ഗ്യാപ്പാട്ടോ, ലഞ്ച് ടൈമാണ്. അപ്പോൾ അതിന് ശേഷം വീണ്ടും ഉണ്ടാവും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ. എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വർഷങ്ങൾ കൂടിയാണ് ഇന്ന് ബോട്ടിങ് ചെയ്യുന്നത്. എന്തായാലും ഇത് കണ്ടോ, അവിടെ രണ്ടാൾക്കാർ നടന്നു വരുന്നുണ്ടാവും. നമുക്ക് ആ സൈഡിക്കലൊക്കെ നടന്ന് അവിടം വരെ ഒന്ന് പോകട്ടോ. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്, അതിൽ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടം വരെ പോയി നോക്കാം. വീഡിയോ നാളെ 12:30 വരും കേട്ടോ, 12:30 നാളെ. നിനക്ക് ഇഷ്ടമായോ യാത്ര? ഇഷ്ടമായോ? ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും അടിപൊളി ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ. അടിപൊളി, എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തെ തിരിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ബോട്ടിംഗ് ആയിട്ട് സാനിറ്റൈസ് ചെയ്യുക കേട്ടോ, അടുത്ത ആൾക്കാർക്ക് ഗസ്റ്റുകൾക്ക് വരാൻ വേണ്ടി. അപ്പോൾ വളരെ സേഫായിട്ടുള്ള ബോട്ടിംഗ് ആണ്. അപ്പോൾ എല്ലാവരും വരുമോ, ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്യുക, പോവുക. അപ്പോൾ നമ്മൾ ഈ ഇടുക്കി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഇടുക്കിയുടെ ഈ ഡാമിൻ്റെ ബോട്ടിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ ബൈ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കല്ല കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് മുന്നോട്ട് ഓരോ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകാൻ നേരത്തെ സനീഷ് എന്ന് ഞാനൊരു അളക്കണം കേട്ടോ. ആ നിങ്ങൾ സെയിം ആണോ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. അപ്പോൾ ഇനി ബോട്ടിങ്ങിന് വേണ്ടി ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഐ ഡി കാർഡൊക്കെ നടന്ന് അതവിടം വരെയൊക്കെ പോകട്ടോ വേണമെങ്കിൽ. അപ്പം ആ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എവിടെ എവിടെ ചെന്നിട്ട് ആ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഈ ബോട്ടിങ് മിസ്സാകല്ലോ കേട്ടോ, നല്ല രസമുണ്ട് ബോട്ട് ചെയ്യാൻ വേണ്ടി. സ്പീഡ് ബോട്ടില്ല, സാധാരണ ഒരു 10 പേര് അല്ലെ 10-12 പേര് കയറുന്ന ഒരു ബോട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ഓ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഇവിടെ, നല്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതുണ്ടോ? അപ്പോൾ എല്ലാവരും വരുക, ഈ ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്യുക, ഡാമിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുക, തിരിച്ചു പോവുക.